ശാന്തി. ഒരിക്കൽ വിക്കി എന്നതായിരിക്കുന്ന ഒരു ബാലകൻ ജോലി അന്വേഷിച്ച് ഒരോഫീസിൽ നിന്ന് വേറൊരു ഓഫീസിലായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി പോവുകയാണ്. ഒരോഫീസിൽ അവൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവൻ ആ ഓഫീസിലെല്ലാവർക്കും ഇഷ്ടമായി. പറഞ്ഞു, ഓക്കെ നിനക്ക് ജോലി തരാം, പക്ഷെ നിൻ്റെ ഇമെയിൽ ഐ ഡി തരുമോ എന്ന് ചോദിച്ചു. അവന് മെയിൽ ഐ ഡി ഉണ്ടായിരുന്നില്ല. മെയിൽ ഐ ഡി ഇല്ലാത്തതിൻ്റെ പേരിൽ, ഇൻ്റർനെറ്റ് കണക്ഷൻ അവന് സ്വന്തമായിട്ടില്ലാത്തതിൻ്റെ പേരിൽ അവനെ പറഞ്ഞു, അങ്ങനെ ഒരു മെയിൽ ഐ ഡി ഇല്ലാത്ത ഒരാൾക്ക് ഈ സമയം ജോലി കൊടുക്കാൻ പറ്റില്ല, നീ പോയിക്കൊള്ളാൻ പറഞ്ഞു. കറങ്ങിക്കറങ്ങി അവൻ്റെ കയ്യിൽ ആകെ അവശേഷിച്ചത് വെറും $10. ആ $10 കൊണ്ട് ആഹാരം കഴിക്കണോ സാധനം വാങ്ങണോ എന്നറിയാതെ വിഷമിച്ച് ഓഫീസിൻ്റെ പുറത്തൊരു ബെഞ്ചിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അവൻ്റെ കണ്ണ് മുന്നിൽ വെച്ചതായിട്ടുള്ള പച്ചക്കറിയുടെ ഒരു വണ്ടി, അതിൽ നിറച്ച് തക്കാളി കൂട്ടിയിട്ടിരിക്കുന്നു. പോയിട്ട് വില ചോദിച്ചു, കുറഞ്ഞ വിലയാണ് ആ തക്കാളിക്ക്. അവനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അർത്ഥം ഒരു കവറ് സംഘടിപ്പിച്ച് ആ കവറിൽ $10 എത്ര തക്കാളി കിട്ടുമോ അത്രയും തക്കാളി വാങ്ങി അവിടെ നിന്ന് നടന്ന് വീടുകൾ തോറും നടന്ന് ആ തക്കാളി വിറ്റു. ആ തക്കാളി വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ആ $10 എന്നുള്ളത് $20 മാറി. ചിന്തിക്കുകയാണ്, ജീവിക്കാൻ എനിക്ക് തക്കാളി വിറ്റാലും മതി എന്ന്. അങ്ങനെ പിറ്റേ ദിവസം $20 തക്കാളി വാങ്ങിച്ചു. അത് അവൻ $40 വിറ്റു. അങ്ങനെ അങ്ങനെ അവൻ്റെ പച്ചക്കറി വാങ്ങി വിൽക്കുന്നതായിട്ടുള്ള കച്ചവടം പതിയെ 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 ഡെവലപ്പായി. അവനൊരു ഷോപ്പ് തുടങ്ങി, പല പച്ചക്കറികളായി. ഷോപ്പിൽ നിന്ന് നല്ല വരുമാനമാക്കി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. ആ സൂപ്പർ മാർക്കറ്റിലെ എല്ലാ വെറൈറ്റി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കിട്ടുന്ന ഫേമസ് ആയിരിക്കുന്ന സൂപ്പർ മാർക്കറ്റായി. ആ സമയത്ത് ഒരു ഇൻഷുറൻസ് കമ്പനി അവനെ സമീപിക്കുകയാണ്, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഞങ്ങൾ തരാം, അല്ലെങ്കിൽ നശിച്ചു പോയാൽ പച്ചക്കറി അല്ലേ എവിടെ നിന്ന് കിട്ടുന്നൊക്കെ. അങ്ങനെ ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി അവൻ ഓക്കെ പറഞ്ഞു. സംസാരിച്ച അവസാനം അവർ പറയുകയാണ്, നിങ്ങളുടെ മെയിൽ ഐ ഡി തരൂ. അപ്പം പറയണേ, ഈ മെയിൽ ഐ ഡി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു നല്ല ഷോപ്പിൻ്റെ ഓണർ ആവില്ലായിരുന്നു എന്ന്. ആ മെയിൽ ഐ ഡി എൻ്റെ തമാശയ്ക്ക് പറഞ്ഞതാണ്. എന്നിരുന്നാൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജീവിതത്തിൽ ഒരു മെയിൽ ഐ ഡി ഇല്ലാത്തതിൻ്റെ പേരിൽ തൻ്റെ ഇൻ്റർവ്യൂ ചെയ്ത് നേടിയെടുത്ത ജോലി നഷ്ടമായപ്പോൾ ആ മാറ്റത്തിൽ നിന്നായിരുന്നു ആ പയ്യൻ വലിയൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണറായിട്ട് മാറുന്നത്. ഇത് ഞാൻ നിങ്ങളടുത്ത് നിന്ന് പറഞ്ഞത് ഒരു കഥയല്ല, യെസ് ഇസ് ആൻ ഇവൻറ്റ്. അതുകൊണ്ട് ജീവിതത്തിൽ ചെറുതും വലുതുമായിരിക്കുന്ന തോൽവിയോ എന്ത് സംഭവിച്ചാലും അതിൽ നിന്ന് വിഷമിക്കാതെ അതിൽ നിന്നും ഒരു നല്ല പാഠത്തെ പഠിച്ചുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നോട്ടുള്ള കാഴ്ച എത്ര ദീർഘമായിട്ടുണ്ടോ അത്രയും ദീർഘത്തിലേക്ക് നിങ്ങൾക്ക് വളരാനും സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെന്തോ അതാണ് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്ന്. അതുകൊണ്ട് എന്തു തന്നെ സംഭവിച്ചാലും അതിൽ നിന്നെല്ലാം നല്ലതിനെ കണ്ടെത്തിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ ഹൈറ്റ്സിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സ്വയം തീരുമാനമെടുത്ത ഒരാളെ തോൽപ്പിക്കാൻ ഈ ഭൂമിയിൽ ഒരാൾക്കും സാധ്യമല്ല, ഈശ്വരൻ പോലും അതിനു വേണ്ടി തുനിയില്ല. അതുകൊണ്ട് സ്വയം നിശ്ചയിക്കൂ വിജയം വേണോ വേണ്ടേയെന്ന്. എല്ലാതും നല്ലതിനാണ്, എല്ലാത്തിലും നല്ലത് കാണാൻ പഠിച്ചാൽ, എന്തിൽ നിന്നും പോസിറ്റീവായ പാഠം പഠിച്ചാൽ എന്നും ഹാപ്പിയായിട്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാം. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.